ഹേ ഗൈസ് വെൽക്കം ഓൾ സോ ടുഡേ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡയജസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് സോ ഹൗ ഫുഡ് ടേൺസ് ഇൻ ടു പൂപ്പ് എന്നൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ ക്ലാസ്സിലും പഠിക്കാനുണ്ടല്ലേ ക്ലാസ് എയ്റ്റ് ക്ലാസ് നയൻ ക്ലാസ് ടെൻത്തിലൊക്കെ നിങ്ങൾക്ക് ഡയജഷൻ എന്ന് പറയുന്ന ഒരു മേജർ പ്രോസസ്സ് എല്ലാ ചാപ്റ്റേഴ്സിലും പഠിക്കാനുണ്ടാകും സോ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യാം നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയജഷൻ ആനിമൽസിൽ മേജർലി നമുക്ക് ഡയജഷൻ ആനിമൽസിലല്ലേ പഠിക്കാനുള്ളത് സോ ഈ ഒരു ഫൈവ് പ്രോസസ്സിലൂടെയാണ് ഡൈജസ്ഷൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനുണ്ട് ഡയജഷൻ ഉണ്ട് അബ്സോർപ്ഷൻ ഉണ്ട് എസിമുലേഷൻ ആൻഡ് ഇഞ്ജക്ഷൻ ഉണ്ട് ഈ ഒരു ഫൈവ് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾക്ക് ഡൈജസ്റ്റൻ പഠിക്കാനുള്ളത് സോ ഫസ്റ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് പൊതുവേ അറിയുന്ന ഇഞ്ചക്ഷൻ എന്താണ് നിങ്ങൾ ഫുഡ് എടുത്ത് വായിലേക്ക് വെക്കുന്ന പ്രോസസ്സിനെയാണ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫിഗറിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താണ് പ്രോസസ്സ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡിനെയാണ് നമ്മൾ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് സോ ദ സെക്കൻഡ് പ്രോസസ്സ് നോക്കുന്നത് ഓഫ് ലാർജർ കോംപ്ലക്സ് കോംപ്ലക്സ് മെറ്റീരിയൽ ടു ും നിങ്ങൾ കഴിച്ച ഈ കഴിച്ച ഫുഡിനെ സിമ്പിൾ പ്രോഡക്ട്സ് ആക്കുന്നതിനെയാണ് നമ്മൾ രണ്ടാമത്തെ ഡൈജസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത് സോ ഈ ഡൈജസ്റ്റൻ എവിടെയാണ് നടക്കുക സ്റ്റൊമക്കിലാണ് നടക്കുക ഓക്കെ മൂന്നാമത്തെ പ്രോസസ് ആണ് കഴിച്ച ഭക്ഷണം എന്തായി സിംപിളോ പ്രോഡക്ട്സ് ആയില്ലേ സ്റ്റൊമക്കിൽ വെച്ച് സിംപിളോ പ്രോഡക്റ്റ്സ് ആയി ഈ സിംപിളോ പ്രോഡക്ട്സ് എന്താവണം നിങ്ങളുടെ ബോഡിയിലേക്ക് ഇൻറ്റസ്റ്റൈനിലേക്ക് അബ്സോർബ് ചെയ്യണം അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഫോർത്ത് ആണ് എസിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ് എസിമുലേഷൻ എസിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് നിങ്ങളുടെ സെൽസ് അത് എടുക്കണം നിങ്ങളുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിലെ സെൽസ് അതിനെ എന്ത് ചെയ്യണം എസിമുലേറ്റ് ചെയ്യണം സെൽസ് ആൻഡ് ന്യൂട്രിഷൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ദം ആസ് എസിമുലേഷൻ സോ നിങ്ങൾക്കറിയാം അബ്സോർബ്ഡ് ഫുഡ് ഈസ് ടേക്കൺ ബൈ ദ ബോഡി സെൽസ് ബോഡി സെൽസ് നിങ്ങൾ ന്യൂട്രീഷൻ നിങ്ങൾ അബ്സോർബ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷൻ സെൽസ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് എസിമുലേഷൻ എന്ന് പറയുന്നത് ദെൻ ഫൈനലി വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ഇജക്ട് ഔട്ട് ചെയ്യും ആസ് പൂപ്പ് ഓക്കെ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക ഡയജഷൻ എന്ന് ഫുൾ കംപ്ലീറ്റ്ലി പറയുന്നത് സോ ഏതൊക്കെ പ്രോസസ്സാണ് ഉള്ളത് ഏതായിരുന്നു ഉണ്ട് ഡയജഷനുണ്ട് ഉണ്ട് എസിമുലേഷനുണ്ട് ഉണ്ട് സോ ഇത്രയും പ്രോസസ്സാണ് ഡയജഷനിൽ മേജർലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫൈവ് പ്രോസസ്സസ് ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ായിട്ട് പോയാലോ ഏതൊക്കെ പാർട്സിലൂടെയാണ് ഈ ഡൈജഷൻ നടക്കുന്നത് നോക്കിയാലോ സോ മൂവിങ് ഇൻ ടു ദ ഡൈജഷൻ സോ ഈ ഒരു ഫിഗറിൽ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചില പാർട്സ് ഓഫ് ദ എലമെന്ററി കനാലിൽ കൂടിയിട്ടാണ് ഡൈജസ്റ്റൻ നടക്കുന്നത് സോ ദ ഡൈജഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് ആൻഡ് എൻ എൻഡ്സ് ഓൺ ദ എനേഴ്സ് ആണ് സോ ആ ഒരു പ്രോസസ്സിലാണ് നിങ്ങൾക്ക് ഡൈജഷൻ പഠിക്കാനുള്ളത് സോ ഫസ്റ്റ് നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഡയജസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ മൗത്തിൽ നിന്ന് മൗത്തിൽ എന്തൊക്കെയുണ്ട് മൗത്ത് നിന്ന് എങ്ങോട്ട് കയറും ബക്കൽ ക്യാവിറ്റിയിലേക്ക് പോകും ബക്കൽ ക്യാവിറ്റിയിൽ നിങ്ങൾക്ക് ടീത്ത് കാണാൻ പറ്റും ടങ്ങ് കാണാൻ പറ്റും ഡിഫറെൻറ്റ് 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 ഏരിയാസ് കാണാൻ പറ്റും ഓക്കെ മൗത്ത് നിന്ന് പിന്നെ ടീത്ത് പിന്നെന്താ ഉണ്ട് ടങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്തും അവിടെ തന്നെ നിങ്ങൾക്ക് സെലൈവറി ഗ്ലാൻസ് കാണാൻ പറ്റും ഓക്കെ ഇതിന്റെ ലാസ്റ്റ് മിസ് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഫുൾ ക്ലിയർ ആകും ഓക്കെ സെലൈവറി ഗ്ലാൻസ് നിങ്ങൾക്ക് ബക്കൽ ക്യാവിറ്റിയിൽ കാണാൻ പറ്റും ദെൻ എൻറ്റേഴ്സ് ആ ഫുഡ് എങ്ങോട്ട് പോകും ഫാറങ്സിലേക്ക് പോകും ഫാറങ്സിൽ നിന്ന് എങ്ങോട്ട് പോകും ഈസ് ഓഫ് ഫേഗേഴ്സൊക്കെ പോകും ഈസ് ഓഫ് ഫേഗേഴ്സിന്ന് എങ്ങോട്ട് പോകും സ്റ്റൊമക്കിലേക്ക് പോകും സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാലോ നിങ്ങളുടെ ഫുഡ് സ്റ്റൊക്കിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും സ്മോൾ എത്തും സ്മോൾ ഇൻ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻ്റസ്റ്റൈൻ എത്തും ലാർജ് ഇൻ്റസ്റ്റൈനിൽ നിന്ന് ഫൈനലി എവിടേക്ക് പോകും റെക്റ്റം ആൻഡ് എയ്നസിലേക്ക് എത്തും ഓക്കെ ഇതാ റെക്റ്റവും ഉണ്ട് എയ്നസും ഉണ്ട് ഫൈനലി ഐനസിലെത്തും സോ ഈ ഒരു പ്രോസസ്സാണ് ഡൈജഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മേജർ പാർട്സ് ഓക്കെ ഇതിൽ കുറച്ച് ആക്സസറി ഗ്ലാൻസ് കൂടിയുണ്ട് ഉണ്ട് ഏതൊക്കെയാണ് ആക്സസറി ഗ്ലാൻസ് നിങ്ങളുടെ ലിവർ ഒരു ആക്സസറി ഗ്ലാൻഡാണ് പാൻക്രിയാസ് ഒരു ആക്സസറി ഗ്ലാൻഡാണ് സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട് ഇതെല്ലാം നിങ്ങളുടെ ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് സിലൈവറി ഗ്ലാൻസും നിങ്ങൾക്ക് ആക്സസറി ഗ്ലാൻസിൽ വരുന്നതാണ് സോ ഇത് ഇവരെയും കൂടെ നിങ്ങൾ ഡൈജസ്റ്റനിൽ ഉൾപ്പെടുത്തണം സോ അത് മിസ് കാണിച്ചു തരാം സോ ഏതെല്ലാം പാർട്സ് ആണ് ഡൈജഷൻ ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതൂലേ ഫ്രം മൗത്ത് ാണ് ഡൈജഷൻ മേജർ റോള് കാണിക്കുന്നത് ഓക്കെ ദെൻ അപ്പൊ നിങ്ങൾക്ക് പാർട്സ് കണ്ടാൽ ഇപ്പോൾ ക്ലിയർ ആവുമായിരിക്കും സോ ഫസ്റ്റ് എന്താണ് മൗത്ത് മൗത്ത് കഴിഞ്ഞാൽ ബക്കൽ ക്യാവിറ്റി ബക്കൽ ക്യാവിറ്റിന്ന് പിന്നെ എന്താ ടീത്ത് ടീത്ത് ആണ് ആ ഫുഡിനെ മാസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് ഫ്രം ടീത്തിൽ നിന്ന് ഫാറങ്സിലേക്ക് പോകും ഫാറങ്സിൽ നിന്ന് ഈസോ ഫേഗസിലെത്തും ഈസോ ഫേഗസ് നിന്ന് സ്റ്റൊമക്കിലെത്തും സ്റ്റൊമക് നി ഇൻറ്റസ്റ്റൈനിലെത്തും ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഈനസിലെത്തും അപ്പൊ ഫൈനലി ഫുഡ് എവിടെ എത്തി എയിനസിലെത്തി സോ ഈ ഒരു പ്രോസസ്സിൽ കൂടിയിട്ടാണ് നിങ്ങളുടെ ഫുഡ് എന്താവുന്നത് ഡൈജസ്റ്റ് ചെയ്തിട്ട് വരുന്നത് ഓക്കെ അല്ലേ ദെൻ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് മിസ് പറഞ്ഞു നാല് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ സിലൈവറി ഗ്ലാൻഡ് സെലൈവറി ഗ്ലാന്റ് എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ സലൈവറി എമൈലേസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് സെലൈവറി ഗ്ലാൻഡ് ഓക്കെ സെലൈവറി ഗ്ലാന്റ് എവിടെയല്ല കാണുന്നത് നിങ്ങളുടെ ഈ ഒരു പോർഷനിലായിട്ടാണ് മൗത്തിന്റെ ബക്കൽ ക്യാവിറ്റീന്റെ ഫ്ലോറിലാണ് നിങ്ങൾക്ക് അത് കാണുന്നത് ഓക്കെ ദെൻ കംസ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്താണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റൊമക്കിന്റെ വാൾസിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട് ഈ ഗ്ലാൻസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എച്ച് സി എൽ പെപ്സിൻ ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഉണ്ടാക്കുന്നതാണ് ബൈൽ ബൈൽ ജൂസ് ആണ് ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് സോ പിന്നെ പാൻക്രിയാസ് എന്താ ചെയ്യുക പാൻക്രിയാസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാൻക്രിയാറ്റിക് എമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും സോ ഇത്രയും ഗ്ലാൻസ് ആണ് അവരുടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് ഫുഡിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് സോ ആ ഒരു വ്യൂ തരണം എന്നുണ്ടെങ്കിൽ സോ ഫസ്റ്റ് വൺ നിങ്ങൾ പഠിക്കാനുള്ളത് സെലൈവറി ആണ് സെലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് മേജർലി എന്താ പ്രൊഡ്യൂസ് ചെയ്യുക സലൈവേനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഓക്കെ സലൈവറി ഗ്ലാന്റ്

ഓക്കെ സെലൈവറി എമൈലേജ് ഓർ പിലൻ എന്ന് പറയുന്ന ഒരു എൻസായം ആണ് ഉള്ളത് ഓക്കെ ഇവർ മേജർലി സ്റ്റാർച്ച് ഡയജഷൻ നടത്തുന്നവരാണ് ഇതാണ് സെലൈവറി ഗ്ലാൻസിനെ കുറിച്ചുള്ള ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ദെൻ സെക്കൻഡ് വൺ ഗോസ് ടു ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്താണ് ഗ്യാസ്ട്രിക് ഗ്ലാന്റ് എന്നാണ് സ്റ്റമക്കിന്റെ വോൾസിലുള്ള ഗ്ലാൻസിനാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഓക്കെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്തെല്ലാം എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുക ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ദറ്റ് ഇസ് എച്ച് സി എൽ ഓക്കെ ദെൻ നിങ്ങൾക്ക് എന്തുണ്ട് കുറെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഉണ്ട് ഏതായിരിക്കും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പെപ്സിൻ ആണ് ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസായം ഓക്കെ അവരെന്താ ചെയ്യാ പെപ്സിൻ പ്രോട്ടീനെ എമിനോ ആസിഡ്സ് ആക്കി അല്ലെങ്കിൽ ആക്കിട്ട് പ്രോട്ടീനെ പെപ്റ്റൈഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നവരാണ് ഓക്കെ ദെൻ മ്യൂക്കസ് എന്ന് പറയുന്നതും ഈ ഒരു ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്നതാണ് ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത ഗ്ലാൻഡ് ആണ് ലിവർ ലിവർ എന്താ സെക്രീറ്റ് ചെയ്യുക ലിവർ ഒരു ആക്സസറി ഗ്ലാൻഡ് ആണ് മേജർലി ഡൈജഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് ലിവർ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് ബൈൽ ജ്യൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക ഈ ബൈൽ ജ്യൂസ് എങ്ങോട്ടേക്കാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് അവർ നോർമലി സെക്രീറ്റ് ചെയ്യുന്നത് സോ നോർമലി ലിവർ സെക്രീറ്റ് ബൈൽ ജ്യൂസ് ആണ് വിച്ച് ഇസ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ് അവരുടെ മേഞ്ചർ ഫംഗ്ഷൻ അവസാനത്തെ ഒരു അവസാനത്തെ ഗ്ലാൻഡാണ് പാൻക്രിയാസ് പാൻക്രിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റമക്കിന്റെ ബിലോ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓർഗനാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് സോ നോർമലി ഇവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുക പാൻക്രിയാറ്റിക് എം ആണ് പ്രൊഡ്യൂസ് ചെയ്യുക സോ റ്റിക് ജൂസ് കണ്ടെയിൻസ് പാൻക്രാറ്റിക് എം ലേസ് എന്ന് പറയാം ഓക്കെ സോ രണ്ട് എൻസൈംസ് ആണ് നിങ്ങൾക്ക് പാൻക്രാസിൽ പഠിക്കാനുള്ളത് ട്രിപ്സിൻ ആൻഡ് പാൻക്രാറ്റിക് എം ഐലേസ് ഓക്കെ അല്ലെ അതല്ലാതെ തന്നെ പാൻക്രാസ് രണ്ട് ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ദാറ്റ് ഇസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കണം ഹോർമോൺസ് രണ്ടെണ്ണം ഡിഫറന്റ് ആണ് ദാറ്റ് ദസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ ആണ് ബട്ട് അതേപോലെ പാൻക്രാറ്റിക് ജൂസിൽ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ട്രിപ്സിനും പാൻക്രാറ്റിക് എമൈലേസും സോ ഈ ഫോർ ഗ്ലാൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഡയജഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫോർ ഗ്ലാൻസ് ഏതെല്ലാം ചോദിച്ചാൽ നിങ്ങൾ എഴുതും എഴുതേഴ്തും

ലിവർ സെക്രട്ട് ചെയ്യും ബയൽ ജ്യൂസ് എങ്ങോട്ടേക്ക് നിറയും നമ്മുടെ ഈ ഗോൾ ബ്ലാഡറിൽ നിന്ന് ഗോൾ ബ്ലാഡറിൽ നിറഞ്ഞിട്ടാണ് എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും നമ്മുടെ ഡിയോഡിനം എന്ന് പറയുന്ന ഒരു റീജൻ ഉണ്ട് ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജനാണ് ഏത് നമ്മുടെ ഏതാണ് ഡിയോഡനം ഓക്കെ ഡിയോഡിനത്തിലേക്ക് ബയൽ ജ്യൂസ് സെക്രട്ട് ചെയ്യും അതേപോലെ തന്നെ പാൻക്രിയാസ് ആരെ സെക്രീറ്റ് ചെയ്യും പാൻക്രാറ്റിക് എമൈലേസിനെ സെക്രട്ടറ് ചെയ്യും ഓക്കെ സോ പാൻക്രാറ്റിക് എമൈലേസ് എവിടെ നിന്ന് വരും ഇതാ ഈ ഒരു റീജനിന്ന് വരും ദെൻ കോമൺ ഡക്റ്റിലേക്ക് ഇവർ ജോയിൻ ചെയ്യും എന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുക ഓക്കെ സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മിസ് കാണിച്ചു തരാം സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും നേരം മിസ് പറഞ്ഞ് ആ പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫുഡിനെ ഡയജസ്റ്റ് ചെയ്ത് ഓർ ഹൗ ഡസ് ദ ഫുഡ് ടേൺസ് ഇൻ പൂപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പോയാലോ സോ ഇതാണ് നിങ്ങൾക്കുള്ള വീഡിയോ ഇതിലുണ്ടാകും ആയിട്ട് എലമെൻറ്ററി കനാലിൽ എങ്ങനെയാണ് ഫുഡ് ഇൻജക്ഷൻ നടക്കുന്നത് അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം സോ ഇതാ ഫുഡ് കയറുന്നുണ്ട് ഇൻജക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ് ആണിത് സോ ഫുഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ മൌത്ത് ഓക്കെ അന്നേരം സിലൈവറി ഗ്ലാൻഡ് ദാറ്റ് ഇസ് എ ഫസ്റ്റ് ആക്സസറി ഗ്ലാൻഡ് റൈറ്റ് സോ ആ ഒരു ഫസ്റ്റ് ആക്സസറി ഗ്ലാൻഡ് ഫുഡിനെന്ത് ചെയ്തു ബൗളാക്കി മാറ്റി ദെൻ എൻറ്റേഴ്സ് ഇൻ ടു ഫാരങ്സ് ഫാറങ്സിൽ കൂടി ഫുഡ് എങ്ങോട്ട് പോയി ഈസ് ഫുഡ് സ്റ്റോമക്കിലേക്കാണ് എത്തുന്നത് സോ ദ ഫുഡ് എൻഡേഴ്സ് ഇൻ ടു ദ സ്റ്റൊമക് സ്റ്റൊമക്കിലെത്തി സ്റ്റൊമക്കിൽ വെച്ചിട്ട് അവിടെ എന്ത് നടക്കും ഡയജഷൻ നടന്നിട്ട് ഫുഡിനെ കൈമാക്കി മാറ്റും ഓക്കെ ഇവിടെ ഗ്യാസ്ട്രിക് ഗ്ലാന്റ്സ് ഉണ്ട് സെക്കൻഡ് ആയിട്ടുള്ള ഗ്ലാൻഡ് വരുന്നത് ഇവിടെയാണ് ദാറ്റ് ഈസ് ദാസ്ട്രിക് ഗ്ലാൻഡ് ഓക്കെ ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഫുഡിനെ കൈമാക്കി മാറ്റും സോ ഫുഡ് എന്തായി കൈയുമായി മാറി നൗ ദ ഫുഡ് എങ്ങോട്ട് മൂവ് ചെയ്യും നമ്മുടെ ഗോൾ ദിയോഡനത്തിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് ധ്യോഡനത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ രണ്ട് ആക്സസറി ഗ്ലാൻസ് ഇനിയാണ് ഇവിടെ വരുന്നത് സോ ഫസ്റ്റ് വൺ ഇസ് ലിവർ ലിവർ എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ബയൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് സോ ലിവറിലെ ബയൽ ജ്യൂസ് ഫസ്റ്റ് ഫില്ലാകുന്നത് ഗോൾ ബ്ലാഡറിലാണ് സോ ഗോൾ ബ്ലാഡറിൽ ഫില്ലാകുന്ന ആ ടൈമുണ്ട് പാൻക്രിയാസിൽ നിന്ന് പാൻക്രിയാറ്റിക് എം ഐലേസ് ഓർ പാൻക്രിയാറ്റിക് ജ്യൂസ് വരും സോ ഇത് രണ്ടും ജോയിൻ ചെയ്ത ഒരു കോമൺ ഡക്സിലേക്ക് ജോയിൻ ചെയ്യും എന്നിട്ട് ഇവർ ഡിയോഡനത്തിലേക്ക് എത്തും ഡിയോഡനത്തിൽ ഇപ്പം ആരുണ്ട് ഫുഡുണ്ട് ഈ ഫുഡിന്റെ മുകളിൽ അവർ ആക്ട് ചെയ്യും നൗ ദി ഫുഡ് മൂവ് ത്രൂ ദ സ്മോൾസ് ആണ്

നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡൈജഷൻ സോ ഈ ക്ലാസ് അറിയിക്കുക ബൈ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക